وقال صلى الله عليه وسلم ايضا العباده في الحج كالهجره الي وما حاب الغار من خير ومن كرم وكل طرف من الكفار انقام لن الحمام ابدا فالصدق في الغار والصديق لم يرما وهم يقولون ما في الغار من كريم لن الحمام وغن العنكبوت على خير البرية لم تنسج ولم تهمي وقاية الله أغنت أم ملاعفة وقاية الله أغنت أم ملاعفة من الدروع وأن علم من اللطم مصامني مصامني الدهر ليما واستجرت به إلا ونلت جبارا منه لم يضمي ولستلمت غنى الدارين من يده إلا استلمت الرضا من خير مستلمي أرني رأي السلام عليكم سلامتك لك ستري شاسي ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഹിജ്റ, രണ്ട് മുഹറമാണ്. ഹിജ്റ ആദ്യമാണ്, ശേഷം മുഹറം വരും. അതിന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ഡോക്ടർ കെ ടി ജാബിർ ഹുദവി. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ഹജ്ജ് സർവീസിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ കൂടിയായിട്ട് വന്നതാണ്. അദ്ദേഹം വൈകാതെ ഇവിടെ എത്തുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ വിഷയം ഹിജ്റ. ഇന്ന് ഹിജ്റ ചർച്ച ചെയ്യുന്ന ഒരു കാരണമുണ്ട്. അതെന്താ? ഇന്ന് ഹിജ്റ ചർച്ച ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഇത് ഹിജ്റ വർഷത്തിന്റെ തുടക്കമാണ്. ഹിജ്റ വർഷത്തിന്റെ തുടക്കമാണ്. എന്താണ് ഹിജ്റ വർഷം? അങ്ങനെ ഒരു വർഷം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദീനുമായി വന്നതിന് ശേഷം ഇവിടെ ലോകത്ത് ഉണ്ടായതാണോ, അതല്ല മുമ്പേ ഉണ്ടോ? അതല്ല ഹിജ്റ വർഷത്തേക്കാൾ പഴക്കമുള്ള ലോകത്ത് സർവാംഗീകൃതമായ മറ്റു വല്ല വർഷവും മറ്റു വല്ല കലണ്ടറും നിലവിലുണ്ടായിരുന്നോ? ഇതേക്കുറിച്ചൊക്കെ ഒരു മുസ്ലിം ചിന്തിച്ച് ചിന്തിക്കൽ, മനസ്സിലാക്കൽ, പഠിക്കൽ വളരെ അത്യാവശ്യമാണ്. വർഷം എന്തുകൊണ്ട് കണക്കാക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലദീ ജഅല അശ്ശംസ ദിയാഅൻ വൽ ഖമറ നൂറ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. അല്ലാഹു തആല പറയാണ്, പടച്ചോനാണ് സൂര്യന് ലിയാ പ്രകാശം നൽകി, വൽ ഖമറ ചന്ദ്രൻ നൽകി പ്രഭ നൂറ് നൽകി. നൂറും ലിയാവും രണ്ടാ. ലിയാ എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ ഉറവ പ്രഭവ കേന്ദ്രം ഏതോ അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിനാണ് ലിയാ എന്ന് പറയാം. സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. ആ സൂര്യൻ കത്തി ജ്വലിക്കുകയാണ്, ഏതുപോലെ മെഴുകുതിരി, മെഴുകുതിരിയിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തിന് ലിയാ എന്ന് പറയാം. കാരണം എന്താണ്? അത് പ്രകാശത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. എന്നാൽ നൂറ് എന്ന് പറഞ്ഞ പ്രഭ എന്ന് പറയും, മറ്റൊന്നിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചിട്ട് നമുക്ക് പ്രകാശം നൽകുന്ന സാധനം, അതാ നൂറ്. ഇപ്പൊ അല്ലാഹു തആല പറയാണ്, ഹുവല്ലദീ ജഅല അശ്ശംസ ലിയാ, സ്വയം കത്തിജ്വലിച്ച് ഒരു പ്രകാശമായി മാറുവാനുള്ള സാഹചര്യം അല്ലാഹു തആല സംവിധാനിച്ചത് അല്ലാഹുവാണ്. വൽ ഖമറ നൂറ, ചന്ദ്രന് പ്രകാശിക്കുവാൻ, ചന്ദ്രന്റെ പ്രഭ, സൂര്യന്റെ പ്രഭ നമുക്ക് പ്രഭയാൽ പ്രകാശിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയതും അല്ലാഹുവാണ്. എന്നിട്ടോ ഖദ്ദറഹു മനാസില, അല്ലാഹു തആല അതിന് ചില സ്ഥാനങ്ങളൊക്കെ സംവിധാനിച്ചു. എന്തിനാണ്? ലിതഅലമു, നിങ്ങൾ അറിയുവാൻ വേണ്ടി, അതത സിനീൻ വർഷത്തിന്റെ കണക്ക്, വൽ ഹിസാബ് അതുപോലെ തന്നെ തീയതിയും കണക്കൊക്കെ മനസ്സിലാക്കി എന്നാണ്
വർഷവും അതുപോലെ തന്നെ ദിവസവും ഒക്കെ മനസ്സിലാക്കേണ്ടത് ചന്ദ്രനിൽ നിന്നാണ്. ഇത് ലോകം കാലവിന് തെളിയിച്ചു കഴിഞ്ഞു. പഴയ കാലത്ത് ധാരാളം കലണ്ടറുകൾ ഉണ്ടായിരുന്നു. റോമക്കാരുടെ കലണ്ടർ, റോമൻ കലണ്ടർ, ഈജിപ്തുകാരുടെ കലണ്ടർ, ഈജിപ്ഷ്യൻ കലണ്ടർ, ഇന്ത്യക്കാർക്ക് മുമ്പ് കലണ്ടർ ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. അങ്ങനെ ഒരു കലണ്ടർ, സപ്തർഷി പിന്നെ വർഷ കലണ്ടർ. പഴയ റോമ സാമ്രാജ്യത്തിൽ കലണ്ടറിൽ ആകെ 10 വർഷം ഉണ്ടായിരുന്നു. ആ 10 വർഷത്തിൽ ആദ്യത്തെ വർഷം തുടങ്ങിയിരുന്നത് മാർച്ച് 1 ആണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ അറിയേണ്ടതാണ്, ഇന്ത്യയിൽ ഒരു കലണ്ടർ ഉണ്ട്, ആ കലണ്ടറിലെ വർഷം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിൽ നിന്നാണ്. ചൈത്രം എന്നാണ് ആ മാസത്തിന്റെ തുടക്കം. ഏതാണ് കലണ്ടർ എന്ന് പറയാൻ പറ്റും? ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ്. ആ അറിഞ്ഞില്ലെങ്കിൽ അല്പം മോണ്ടി വരും, അല്ലെങ്കിൽ തന്നെ ആൾക്കാര് വാക്കാൻ വഴി നോക്കി നടക്കണം. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറിൽ മാർച്ച് 22 തുടക്കം. മാസത്തിന്റെ പേര് ചൈത്രം, ശകവർഷം. ശകവർഷമാണ്, ശകവർഷ കലണ്ടറാണ് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ. അത് അവസാനിക്കുന്നത് ഫെബ്രുവരി 22. അവസാനത്തെ മാസത്തിന്റെ പേര് എന്താണ്? ഫാൽഗുനം. മറ്റൊന്ന് അടിയന്തരമായിട്ട് അവതരിക്കാൻ ആവശ്യമാണ്, ചിലപ്പോ മറ്റൊന്നും ചോദിച്ചത്. അതേപോലെ നമ്മുടെ മലയാള മാസം കൊല്ലവർഷം, കൊല്ലമാസം, ആ കൊല്ലവർഷം ഇത് ആരംഭിച്ചത് എപ്പോഴാണ്? അത് 9-ാം നൂറ്റാണ്ടിലാണ്. മാർത്താണ്ഡ രാജാവാണ് അത്. കൊല്ലം എന്ന് പറയുന്ന സ്ഥലം അടിസ്ഥാനമാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കൊല്ലവർഷം. ഇങ്ങനെ കുറെ കലണ്ടറുകൾ നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്ത്യൻ കലണ്ടർ അതെപ്പോ തുടങ്ങിയതോ? വലിയ പഴക്കമൊന്നുമില്ല, ഇംഗ്ലീഷ് ഭാഷക്ക് തന്നെ വലിയ പഴക്കമില്ല. എന്നിട്ടല്ല ഇംഗ്ലീഷ് കലണ്ടർ. ഇതിന്റെ തുടക്കം എന്ന് പറയപ്പെടുന്നത് ജൂലിയൻ കലണ്ടറാണ്, ജൂലിയസ് സീസൺ ആണ് ഉണ്ടാക്കിയത്. റോമ കലണ്ടർ കോപ്പി അടിച്ചിട്ടേ. അപ്പൊ റോമ കലണ്ടറിൽ ഇങ്ങനെ വന്നപ്പോ അതിൽ തുടക്കം വരുന്ന ഏതാണ്? അങ്ങനെ വന്ന് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പേര് വരെ ക്വലൈൽ നോക്ക്, ക്വലൈറ്റിൽ നഗണ്ടായിരുന്നു ജൂലൈയുടെ പേര്. ഇപ്പൊ ജൂലിയസ് സീസൺ എന്താക്കി? അത് അത് കുറച്ച് മാറ്റം വരുത്തി. ഇപ്പൊ ജൂലിയസ് സീസൺ മരിച്ച് പിറ്റത്തെ വർഷം അദ്ദേഹത്തിന്റെ ജന്മദിനം വന്നപ്പോ ഈ ഈ പേര് മാറി ജൂലൈ എന്നാക്കി. അത് കഴിഞ്ഞ് പിന്നെ വന്ന റോമൻ ഭരണാധികാരിയായിരുന്നു അഗസ്റ്റസ്. ആ ജൂലിയസ് സീസറിന്റെ പേരിൽ ജൂലൈ ഉണ്ടായെങ്കിൽ പിന്നെ സെക്സ്റ്റൈൽ എന്ന് പറയുന്ന ആ മാസം എന്റെ പേരിലായിക്കോട്ടെ, അങ്ങനെ ഓഗസ്റ്റ് ഉണ്ടായി. അപ്പൊ അവർ ദിവസങ്ങൾ നിശ്ചയിച്ചത് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ജൂലൈ ഓഗസ്റ്റ് 30, 31 ജൂലൈ ഓഗസ്റ്റ് 31 മുമ്പ് ഓഗസ്റ്റ് 30 ഉള്ളത്. അപ്പൊ മൂപ്പര് പറഞ്ഞു എന്റെ മാസം എന്റെ പേരിലുള്ള മാസമെങ്കിലും 30 പാടില്ല, ഫുള്ള് വേണം, 31 വയ്ക്കരുത്. അപ്പൊ പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലാതെ ഒപ്പിച്ചിട്ടുണ്ട് കണക്ക് കൂട്ടിയൊക്കെ. ഇതായിരുന്നു ഏകദേശം 16-ാം നൂറ്റാണ്ട് വരെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടില് പിന്നീട് ഗ്രിഗറി മാർപ്പാപ്പ, ഗ്രിഗറി 8 എന്ന് പറയുന്ന മാർപ്പാപ്പ വന്ന് അദ്ദേഹമാണ് ഈ ജൂലിയൻ കലണ്ടറിലുള്ള ഒരു വ്യത്യാസം കണ്ടുപിടിച്ചത്. അതായത് ഈ ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ഓരോ വർഷവും 11 മിനിറ്റും ഇത്രയും സെക്കൻഡും കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഒരു 134 ദിവസം വരും, 134 വർഷം വരുമ്പോൾ ഒരു ദിവസം കൂടും. അപ്പോ AD എന്ന് പറഞ്ഞ ക്രിസ്തുവിന് ശേഷം എന്നാ, അത് ആന്നോ ഡോമിനി എന്നർത്ഥം. AD എന്ന് പറഞ്ഞാൽ ആന്നോ ഡോമിനി എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് ലോർഡ്, സംരക്ഷകനായ ദൈവത്തിന്റെ വർഷം. റോമൻ കലണ്ടർ അനുസരിച്ച് 753 ആര് ജനിച്ചത്? ക്രിസ്തു ജനിച്ചത് 753. അപ്പൊ 753 അപ്പൊ അവരുടെ വിശ്വാസം അനുസരിച്ച് ജനിച്ചത് എന്നാണ്? December 25. അപ്പൊ യേശു ജനിച്ചത് December 25 അല്ലേ? നമ്മളൊക്കെ അവരോട് സംബന്ധിക്കുന്ന വിഷയമാണത്. ഒരിക്കലും യേശു 22 December 25 ജനിക്കാൻ സാധ്യതയില്ല എന്ന് തെളിയിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ അവരിപ്പോഴും വിശ്വസിക്കുന്നു, അന്നും വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു, കുറേ അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ വിശ്വസിച്ചു പോലും. അപ്പൊ December 25 ആയതുകൊണ്ട് 753 ഒരിക്കലും വർഷമായി കൊണ്ടു പറ്റില്ല. അപ്പൊ എന്താക്കിയാൽ 754 പിറ്റത്തെ ജനുവരി മുതലാണ് AD വർഷം ആരംഭിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ ആരംഭിച്ചു വന്ന് ഈ മാർപ്പാപ്പയുടെ കാലത്തിൽ, ഏത് മാർപ്പാപ്പ? തിരികരി മാർപ്പാപ്പയുടെ കാലം എത്തിയപ്പോഴേക്കും 16 ദിവസം കൂടിപ്പോയി മൊത്തം. അങ്ങനെ മൂപ്പർ എന്താക്കി വെച്ചാൽ ആ വർഷമുള്ള ഒക്ടോബർ 4 മൂപ്പർ വന്നി, നാളെ October 15 അങ്ങനെ എന്ത് ചെയ്ത മൂപ്പര് ആ ഏറെ വന്ന 10 ദിവസം അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നിപ്പോ തട്ടും മുട്ടില്ലാതെ ഇങ്ങനെ പോണത്. 18-ാം നൂറ്റാണ്ടിലാണ് പിന്നെ ബ്രിട്ടീഷ് രാജാവ് ഇത് അംഗീകരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടം ഈ ഇംഗ്ലീഷ് മാസം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിക്കുന്നത്.
ഇന്ത്യയിലെ മുഗൾ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കലണ്ടർ അത് അറബി മാസമായിരുന്നു, അറബി കലണ്ടറായിരുന്നു. അത് പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കോളനികൾ സ്ഥാപിച്ചു, അമേരിക്കയിൽ സ്ഥാപിച്ചു, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കോളനികൾ സ്ഥാപിച്ച് അങ്ങനെ ഇന്ത്യയിൽ സ്ഥാപിച്ചു. അവരോട് ഉറപ്പാക്കി, നമ്മള് പറഞ്ഞു സ്വീകരിച്ച കൂട്ടത്തിൽ അതും സ്വീകരിച്ചു, ഇപ്പോൾ ഉറപ്പാക്കി വരുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ഇസ്ലാമിക കലണ്ടറിലേക്ക് വരാം. വർഷങ്ങൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് വർഷം എത്രയേ ഉള്ളൂ? 12 വർഷമേ ഉള്ളൂ. എന്ന് മുതൽ 12 വർഷം? യോമ ഖലഖല്ലാഹു സമാവാതി അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ എത്ര വർഷം, എത്ര മാസമേ ഉള്ളൂ? 12 മാസമേ ഉള്ളൂ. ഇതല്ലാതെ തന്നെ പറയുന്നൊരു കാരണമുണ്ട്, ചന്ദ്രവർഷമനുസരിച്ച് ചന്ദ്രമാസമനുസരിച്ച് ഒരു കാലഘട്ടം, ഒരേ കാലം എപ്പോഴും വരില്ല. ഉദാഹരണമായിട്ട് ഹജ്ജ് എല്ലാ സമയത്ത് തർപ്പത്ത് വരില്ല, റമദാൻ എല്ലാ സമയത്ത് തർപ്പത്ത് വരില്ല. അപ്പൊ ഇത് ആർക്ക് ബുദ്ധിമുട്ടായി? അന്നത്തെ കാലത്തെ കുറേശികൾക്കും അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ വിഗ്രഹാരാധകർക്കും മജൂസികൾക്കും ഒക്കെ ബുദ്ധിമുട്ടായി. ഒരു വന്ന് ഈ കണക്കനുസരിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ ഹജ്ജിന്റെ സമയം ഭയങ്കര ചൂടാവും, അപ്പൊ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓല എന്താക്കി, ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഇതെല്ലാം നിർത്തിയിട്ട് ഓല് മറ്റേ കലണ്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി, ജൂലിയൻ കലണ്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി. ആ കലണ്ടർ അനുസരിച്ചായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കാലഘട്ടം ഏതാണ്? ഏടിയാണ്, ക്രിസ്തുവിന് ശേഷമാണത്. ഏകദേശം 3 നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന് ദഹിയാനൂസ് രാജാവ് സൈന്യം അവരെ, ഈ 7 പേരെയും ഗുഹയിൽ അടച്ചുകൂടുന്നത്. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാനൊരു കാരണമുണ്ട്. മദീനയിൽ നിന്ന് ജൂതന്മാർ ക്രിസ്ത്യാനികളും കുറേശികളോട് പറഞ്ഞു, ഇദ്ദേഹം പ്രവാചകനെ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി ചോദിച്ചു, ജോലി എത്ര കൊല്ലം ഉറങ്ങിയെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഓരെ പറ്റി ഞങ്ങൾക്ക് വല്ല അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അല്ലാഹു തആല 19 ആയത്തിലൂടെ, സൂറത്തുൽ കഹ്ഫിലെ 19 ആയത്തിലൂടെ അവരെ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വലഹിതു ഫീ കഹ്ഫിൻ തലാതമിയത്തിൻ സിനീന, 300 വർഷം. നിങ്ങളെ കണക്കനുസരിച്ച്, ആരെ കണക്കനുസരിച്ച്? നിങ്ങളെ കണക്കനുസരിച്ച് എത്ര കൊല്ലം? 300 വർഷം. ഈ ജൂലിയാൻ കണക്കനുസരിച്ച് 300 വർഷം അവർ ചെയ്തു, അവിടെ താമസിച്ചു. പിന്നെ വസ്ദാദു തിസ്അ, യഥാർത്ഥ കണക്കനുസരിച്ച് 9 വർഷം കൂടി അസ്തോടെ താമസിച്ചു. അതെങ്ങനെ? ഹിജ്റ വർഷം 33 വർഷവും 4 മാസവും കൂടി ആയ ഒരു വർഷം കൂടും. അപ്പൊ നമ്മളെ കൂടുതൽ ആർക്കെങ്കിലും 34 വയസ്സുണ്ടെങ്കിൽ ഹിജ്റ കണക്കനുസരിച്ച് എത്ര വയസ്സായി? 35 വയസ്സായി. അപ്പൊ 100 വർഷമാകുമ്പോഴും എത്ര വർഷം കൂടി? 3 വർഷം കൂടി. 300 വർഷം ആകുമ്പോഴത്തോടും കൂടി 9 വർഷം കൂടി. പടച്ചറപ്പ്, ഇതൊന്നും കണക്കാക്കാത്തൊരു കാലം തന്നെ പടച്ചറപ്പ് ചെയ്തത് ഖുർആന്റെ മോചിതമായിട്ട് പറയപ്പെടുന്നതാണ്. അപ്പോ ഇംഗ്ലീഷ് നമ്മുടെ കണക്കനുസരിച്ച് ഇംഗ്ലീഷ് മാസവും അറബി മാസവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 100 കൊല്ലത്തിന് 3 കൊല്ലം. അപ്പൊ നമ്മൾ അച്ഛനാമത്തെ സകാലം കഴിഞ്ഞപ്പോ ഒരു കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് കൂടി നമ്മളെ കണക്കനുസരിച്ച് കൂടും. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് എന്താണ് ചന്ദ്രൻ, എന്തുകൊണ്ടാണ് ചന്ദ്രൻ അല്ലാഹു തആല ആ രീതി സംവിധാനം ഒരിക്കലും കണക്ക് തെറ്റൂല? കണക്ക് ഒരു കാരണം, ചന്ദ്രൻ എല്ലാവർക്കും കാണുവാൻ കഴിയും, ചന്ദ്രന്റെ ഉദയവും അസ്തമയവും നമുക്ക് കാണുവാൻ കഴിയും. അതൊരുപാട് വിശദീകരിക്കേണ്ട സബ്ജക്റ്റാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ ആരംഭം മുതൽ ചന്ദ്രവർഷമായിരുന്നു കണക്കാക്കി പോന്നിരുന്നത്, പക്ഷെ അത് കൃത്യമായ അളവിൽ ഉപയോഗിച്ചു വന്നിരുന്നില്ല. ഈ വിഷയം വളരെ ഒരു പ്രമാദമായ ഒരു വിഷയമായിട്ട് ആളുകൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത് മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിന് ശഅബാൻ എന്ന മാസം ഇട്ടിട്ട് ഒരു ലെറ്റർ അയച്ചു ആർക്ക്? മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന് വേണ്ടി. അദ്ദേഹം ബസ്രയിലെ ഭരണാധികാരിയാണ്, ഒരു ലെറ്റർ അയച്ചു. ആ മൂപ്പർ തിരിച്ചു കണ്ടുപിട്ടു, ഇങ്ങനെ പറഞ്ഞു ശഅബാൻ ശഅബാൻ എന്ന് പറഞ്ഞിട്ട്, ഇത് ഏത് ശഅബാനാണ്? ഇത് ഈ കൊല്ലത്തെ ശഅബാനാണോ അടുത്ത കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ ശഅബാനാണോ? അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ പറഞ്ഞ മനസ്സിലാവില്ല, ശഅബാൻ എന്നത് മനസ്സിലായല്ലോ. ഇത് കേട്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മുമ്പേ ഒരു മഷ്വറിന്റെ ആളായിരുന്നു, ഉടനെ സഹാബത്തിലേക്ക് ഒരുമിച്ച് കൂടി പറഞ്ഞു, ഇതാ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്, അതൊരു ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്, നമുക്കൊരു ഇസ്ലാമിക കലണ്ടർ ആവശ്യമാണ്. അപ്പൊ എല്ലാവരും സംഭവിച്ചു, ആവശ്യമാണ് ആവശ്യമാണ്. ഓക്കെ, എവിടെ നിന്ന് തുടങ്ങണം? ചില സഹാബികൾ പറഞ്ഞു, കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയം മുതൽ നമുക്ക് ആരംഭിക്കാം. ചിലർ പറഞ്ഞു അജ്നബിൽ മൗലിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം, അതിലൂടെ നമുക്ക് ആരംഭിക്കാം. ചിലർ പറഞ്ഞു അജ്നബിൽ വഫാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെയാണ്.
ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമാണോ? ആ രീതിയിലാക്കാൻ പറ്റും പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തിൽ ചിലര് പറഞ്ഞു അവൻ പ്രധാനിയായിരുന്നു ഹിജ്റ കൊണ്ട് നമുക്ക് കലണ്ടർ ആരംഭിക്കാന്ന് പറഞ്ഞു. അപ്പോ മഹാനായ ഫാറൂഖ് ആണ് മഹാനവങ്ങൾ പറഞ്ഞു ഹിജ്റ ഹിജ്റയാണ് നല്ലത്. കണ്ട അൽ ഹിജ്റത്തു ഫർഖത്ത് ബൈനൽ ഹഖ്തി വൽ ബാത്തിൽ, ഹഖ്തിനെയും ബാത്തിലിനെയും വേർതിരിച്ച സംഭവം ഏതാണ് ഹിജ്റ. ആയതുകൊണ്ട് അർജഹു ബിഹാ, ആ ഹിജ്റ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കലണ്ടർ ആരംഭിക്കുക. ഇത് പറഞ്ഞു തരപ്പോഴാണ് ഇതെന്നാ പറഞ്ഞത്, ഇത് ഇത് ആരംഭിക്കുന്നത് ഹിജ്റ കഴിഞ്ഞിട്ട് 17 വർഷം കഴിഞ്ഞിട്ടാണ്. ഹിജ്റ കഴിഞ്ഞു വഫാത്തായി, അതിനുശേഷം മഹാൻ അബൂബക്കറിന് ഭരണം നടത്തി, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ തുടർന്നു, അതിനുശേഷം ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പറയാൻ പറ്റും ഏകദേശം, ഉറപ്പായിട്ട് പൂർണ്ണമായിട്ടല്ല. 17 ഹിജ്റ 17 വർഷം ജുമാഅത്തുൽ ആഖിറ 20 നമ്മൾ മറ്റേ കണക്കനുസരിച്ച് ഹിജ്റ ഇംഗ്ലീഷ് മാസം അനുസരിച്ചാണെങ്കിൽ AD 638 ജൂലൈ മാസം 8 ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. പിന്നെ വേറൊരു ചോദ്യം, എന്നാ ഹിജ്റ ആണെന്ന്? അത് മുഹറം മാസത്തില അല്ലെങ്കിൽ പറയാൻ പറ്റും ഹിജ്റ ആണെന്ന്. എന്നാ ഹിജ്റ നടന്നത് ഏത് വർഷമാണ്? ഹിജ്റ നടന്നത് ഏത് വർഷമാണ്? അത് മുഹറം മാസത്തിലാണെങ്കിൽ മുഹറം എന്നാക്കാം, പക്ഷെ ഹിജ്റ നടന്നത് മുഹറം മാസത്തിലല്ല. പക്ഷെ മുഹറം ഒന്നിനാണ് കലണ്ടർ തുടങ്ങിയത്. ഹിജ്റ എന്ന് ആരംഭിച്ച് ഹിജ്റ ആരംഭിച്ചതെന്നാണ് സഫർ മാസം 27 ഹിജ്റ പുറപ്പെട്ടു. അങ്ങനെ ഗോർ തവറിൽ 3 താമസിച്ചു. അതിനുശേഷം റബീ ലവൽ 1 ഗോർ തവറിൽ നിന്ന് പുറപ്പെട്ടു. റബീ ലവൽ 8 ഇവിടെ എത്തി, മസ്ജിദ് കുബ നിൽക്കുന്ന സ്ഥലത്തെത്തി. അവിടെ കുബ അവിടെ 3 ചൊവ്വ ബുധൻ വ്യാഴം 3 അവിടെ താമസിച്ചു. അവിടെ പള്ളി ഉണ്ടാക്കി നിസ്കരിച്ചു. അതിനുശേഷം റബീ ലവൽ 12 മദീനയിലെത്തി. അപ്പോ ആളുകൾക്ക് സംശയമായി, കാരണം റബീ ലവൽ 12 സഫറിൽ ആരംഭിച്ചു, റബീ ലവൽ 12 അവസാനിച്ച ഹിജ്റ അതെങ്ങനെ പിന്നെ മുഹറം 1 മാറ്റാം എന്ന് ചോദിച്ചു. പതിനൊരുപാട് കാരണങ്ങളുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നതിന് ശേഷമാണ് അത്. ഒന്നാമതായിട്ട് പഴയ കാലത്തെ മുഹറം 1 മാസമായിട്ട് അറബികൾ കണക്കാക്കിയതായിരുന്നു. അത് നമുക്കൊരു വിഷയമല്ല, കാരണം മുഖാലഫത്ത് വേണം. എല്ലാരും പോണ സമയമാണ്. ഹജ്ജ് സംഭവല്ലേ, സംഘമല്ലേ, ആ സംഘം കഴിഞ്ഞ് എല്ലാരും കൂടി പോയത് എപ്പോഴാണ്? പോയി കഴിഞ്ഞ പിന്നെ കാണുന്ന മാസം ഏതാണ്? മുഹറം. ഒന്നാമത്. രണ്ടാമത്തെ എന്താ വെച്ചാല് ഹിജ്റ നബി തിരുമേനി പോയത് സഫറിലാണ്, നബി പോയ സഫറിലാണെങ്കിലും ഈ ഹിജ്റക്ക് വേണ്ട ഒരുക്കങ്ങൾ നടന്ന എപ്പോഴാണ്? ബൈനത്തുൽ അഖബ 2 സമയത്താണ്. ബൈനത്തുൽ അഖബ 2 നടക്കുന്നത് എപ്പോഴാണ്? ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജിന്റെ വളയിലാണ്. അപ്പൊ ബൈനത്തുൽ അഖബയിൽ അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാ നമുക്ക് പോകാൻ സമയമായിരിക്കും, നമ്മൾ സ്വീകരിക്കാൻ നമ്മുടെ അനിയൻ നമ്മുടെ സഹോദരന്മാർ അള്ളാഹു തന്നെ നമുക്ക് കഥ ജനലക്കുമായി ഇഖ്വാന, നിങ്ങൾക്ക് അള്ളാഹു തല സഹോദരന്മാരെ ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം അങ്ങോട്ട് പോകും, മദീനയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചത് എന്നാണ്? ദുൽഹജ്ജ് മാസത്തിലാണ്, ബൈനത്തുൽ അഖബ കഴിഞ്ഞ ശേഷമാണ്. അപ്പൊ ഈ ദുൽഹജ്ജ് മാസം ഹിജ്റയുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ആദ്യം കണ്ട മാസം ഏതാണ്? ഇതാണ് മുഹറം. ആയതുകൊണ്ട് മുഹറം 1 എന്നുള്ളത് ആ വർഷം, ആ പിന്നെ ഹിജ്റ നടന്ന ആ വർഷത്തെ മുഹറം 1 എന്നാക്കി കണക്കൂട്ടി ഇസ്ലാമിക കലണ്ടറിലെ ഒന്നാമത്തെ പിന്നെ ഹിജ്റ നമ്പർ 1 ഡേറ്റ് 1 കണക്കാക്കി. അത് തന്നെയാണ് ഇന്നും എന്ത് ചെയ്യുന്നത് ആളുകൾ. ഇത് വിഷയം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ എന്താ ഹിജ്റയുടെ പ്രത്യേകത? ഹിജ്റയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ. മുഹാജിറുകളുടെ പ്രത്യേകത വളരെ വലുതാണ്. അല്ലാഹു തആല ദോഷങ്ങൾ പൊറുത്തു കൊടുത്തൊരു സമൂഹമാണ് ഇവരെ മുഹാജിറുകൾ. അള്ളാഹുവിന്റെ വയ്യിലാണെങ്കിലും മുഹാജിറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കൂലി ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. നമുക്ക് ഞാൻ കൊടുക്കുന്നുള്ള കൂലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിജ്റ പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ തന്നെ അസുഖം കൊണ്ടും മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ഹിജ്റ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഒരു പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എന്നെ എടുത്ത് താങ്ങിയിട്ട് ആൾക്കാരെ ഹിജ്റ പോകാൻ വയ്യിൽ കൊണ്ടുപോയി എന്റെ മരണം അവർ നടക്കട്ടെ. ഒരു സഹാബി സല്ലല്ലാഹു ഒരു സഹാബി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അയ്യുൽ ബൽ ഇസ്ലാം, എന്താ ഇസ്ലാം എന്ന് ചോദിച്ചു.
ശ്രദ്ധിക്കണം എന്താ ഇസ്ലാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഐ യുസ്ലിമ ഖൽബക ലില്ലാഹി തആല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം അള്ളാഹുവിനെ കീഴ്പ്പെടുത്തലാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, ഒന്ന് ശ്രദ്ധിക്കണം. നിന്റെ ഹൃദയം അള്ളാഹുവിനെ കീഴ്പ്പെടുത്തല. അൽ ഇസ്ലാമും ഐ യുസ്ലിമ ഖൽബക ലില്ലാഹി തആല, അള്ളാഹുവിനു വേണ്ടി നിന്റെ ഹൃദയം കീഴ്പ്പെടുത്തല ഇസ്ലാം. പോരാ, വഅൻ യസ്ലമൽ മുസ്ലിമൂന ബി യദിക വലിസാലിക, മറ്റു മുസ്ലിമീങ്ങൾ നിന്റെ നാവിൽ നിന്നും നിന്റെ കയ്യിൽ നിന്നും സുരക്ഷിതരാകാൻ നിന്റെ നാവ് കൊണ്ടുള്ളയും നിന്റെ ശരീരം കൊണ്ടുള്ളയും അവയവങ്ങൾ കൊണ്ടുമുള്ള ആക്രമണങ്ങളിൽ നിന്ന് അവർ മുക്തരായിരിക്കണം. ആ ഒരു അവസ്ഥ നിനക്ക് എത്തുമോ അത് മുസ്ലിമാണ്. ശ്രദ്ധിക്കുന്ന നമ്മുടെ ഈ നാവ് കൊണ്ട് ഒരു കാരണം വശാലും ഒരു മുസ്ലിമായെ കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല. ഒരു ആവശ്യമുള്ളതും അനാവശ്യമുള്ളതുമായ അവരിഷ്ടപ്പെടാത്തൊരു കാര്യം പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇസ്ലാമിന്റെ പൂർണ്ണതയെ അത് ബാധിക്കുന്നു. തൽബ ഒരു നിമിഷം അള്ളാഹുവിൽ നിന്ന് വിട്ടുപോയാൽ നമ്മുടെ ഇസ്ലാമിന്റെ പൂർണ്ണതയെ അത് ബാധിക്കുന്നു. അപ്പൊ പിന്നെ സഹാബി ചോദിച്ചു, ഫഅയ്യുൽ ഇസ്ലാമി അഫ്ളലു. ഓക്കെ, ഇസ്ലാം കാര്യങ്ങൾ വെച്ച് ഏറ്റവും അഫ്ളലായ കാര്യം ഏതാണ്? ഇസ്ലാമിൽ ഏറ്റവും അഫ്ളലായ കാര്യം അപ്പൊ നബി തിരുമേസ്വലങ്ങൾ പറഞ്ഞു, അൽ ഈമാൻ. ഇസ്ലാമിൽ ഏറ്റവും അഫ്ളലേതാണ് ഈമാനാണ്. അപ്പൊ നബിയോട് ചോദിച്ചു, ഫമൽ ഈമാൻ, അപ്പൊ ഈമാൻ എന്താ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തുഖ്മന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖർ. അതാണ് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. അള്ളാഹു നമുക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നമ്മൾ അള്ളാഹിനോടൊക്കെ കാണും. അപ്പൊ മലായകത്തി മലക്കളിൽ വിശ്വാസമുണ്ടോ? ചുരുങ്ങിയത് എവിടെയെങ്കിലും മലക്കളെ കാണും. അപ്പൊ കുത്തുബിഹി അതിൽ വിശ്വാസമുണ്ടോ? ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആ ഖുർആൻ എടുത്ത് പോകുന്ന ഓതി നോക്കും. എങ്ങനെ അറിഞ്ഞോണ്ട് ആ കുത്തുബിൽ ഈ കുത്തുബിൽ വിശ്വസിക്കാൻ എന്താ സംഭവം? ഈ കുത്തുബാണ് എന്റെ ഇമാമ്, എനിക്ക് നേർവഴിയിലേക്ക് എന്നെ നയിക്കുന്ന പിന്നെ മാർഗദീപമാണത്, നേർവഴിയിലേക്ക് നയിക്കുന്ന പ്രകാശമാണത് എന്നൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എടുത്തു നോക്കും. പരിശുദ്ധ ഖുർആൻ നമ്മുടെ വീട്ടിൽ അതൊരു വിളക്കായിട്ടെങ്കിൽ തോന്നും. ഖുർആൻ ഇരിക്കുന്ന സ്ഥലത്ത് വിളക്കായിട്ട് അനുഭവപ്പെടും. അതാണ് ഖുർആനിലെ വിഷയം. അതാണ് പിന്നെ കിതാബിലെ വിശ്വാസം തോന്നൽ. ആ വിശ്വാസം ഇങ്ങനെ വരുമ്പോൾ ഇത് വിളക്കായി തോന്നും. അങ്ങനെയുള്ളോ നമുക്കൊരാൾ സ്നേഹം തോന്നുമ്പോൾ, ഒരു ആ സ്നേഹിക്കുന്ന ആളെ കാണുന്ന സമയത്ത് മനസ്സ് സ്നേഹം അയാൾക്ക് ആൾക്ക് ഇല്ലാത്ത യോമി വയസ്സുമൂന്നല്ലേ, ആൾക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഒരാളെ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തോന്നും, അയാൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് തോന്നും. ഇപ്പൊ മജ്നു ലൈല, ലൈല മജ്നുവിനെ കുറിച്ച് കേട്ടില്ലേ? മൂപ്പര് പ്രണയിച്ച ലൈല ഭയങ്കര കാത്തിട്ടേ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, തപൂലൂന ലൈല സൗദത്തുൻ ഹബശിയത്തുൻ. പോലെ ആൾക്കാരൊക്കെ ഈ കനത്ത് കരിക്കത്തെ ലൈലന്റെ പിന്നിലെ കൂടെ ഏതാണ് പ്രേമിക്കണെങ്കിൽ പ്രേമിക്കുകയും ചെയ്യാം. പക്ഷെ കുറച്ച് കുറച്ചെങ്കിലും യോഗ്യത വേണ്ടേ? അപ്പൊ ഒരു മറുപടി അറിയാം, തപൂലൂന ലൈല സൗദത്തുൻ ഹബശിയത്തുൻ. നിങ്ങൾ പറഞ്ഞ എന്റെ ലൈല കറുത്ത കാണത്തിയാണ്. പക്ഷെ സവാദുൽ മിസ്കി കസ്തൂരിക്ക് അതിന്റെ കറുപ്പിലേക്ക് പിന്നെ എന്ത് വിലയാണ്? അപ്പൊ നമ്മൾ എന്ത് ന്യൂനതയായി കാണുന്നുവോ, സ്നേഹമുണ്ടെങ്കിൽ, അതിന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുണ്യകരവും ഏറ്റവും വിലപിടിപ്പുള്ള തോന്നും. അപ്പൊ അയാളെ മജ്നുവിനെ സംബന്ധിച്ചിടത്തോളം ലൈലയുടെ കറുപ്പ് എന്താണ്? അതാണ് അയാളുടെ ആൾക്കാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. എന്നതുപോലെ പരിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കുമ്പോൾ അത് ശരിക്കും ഇപ്പൊ ആലോചിച്ചു, നമ്മൾ വീട്ടിൽ ഖുർആൻ ഉണ്ട്, അവിടെ നമുക്ക് ഇരുട്ട തോന്നും, അല്ലെങ്കിൽ ഒന്നും തോന്നില്ല. നമ്മളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു സാധനമാണ്, ഒഴിവാക്കപ്പെട്ട, നമ്മൾ ഒരിക്കലും പരിഗണിക്കാത്ത ഒരു സാധനം. ആ പേരിന് വേണ്ടി വെച്ചു എന്ന് മാത്രം. പക്ഷെ അത് പ്രകാശമായി തോന്നുമ്പോൾ ആ പ്രകാശത്തിനടുത്തേക്ക് നമ്മൾ ചൊല്ലും, ഈയാൻ പാറ്റുകളെ പോലെ ചൊല്ലും നമ്മളെ കണ്ട്. അതാണ് 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 അവിടെയാണ് ഈമാൻ എന്ത് ചെയ്യാൻ ഉണരുക എന്ന് പറഞ്ഞാൽ. പിന്നെ നാളെ മരിച്ച എന്ന് മരിച്ചാൽ നാളെ പോട്ടെ ആക്രമത്തിലേക്കാണ്, ആ വിശ്വാസമാണ് ഈമാൻ. പിന്നെ ഹൈറും ഷൗറും സംഭവിച്ചു, നാളെ നമുക്കൊരു വിഷയം നേരിട്ടും, എന്ത് സംഭവിക്കും? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ അലല്ലാ അത് പറഞ്ഞ് സമാധാനിക്കാൻ കഴിയണം. ഹൈറാണെങ്കിലും ഷൗറാണെങ്കിൽ അള്ളാഹുവിൽ എന്താ പറയുന്നത്? പറഞ്ഞത് ഹൈറ് കൊണ്ടാന്ന് പറഞ്ഞ് സമാധാനിക്കാൻ കഴിയണം. സമാധാനിക്കാൻ അപ്പം കഴിയുന്നോ പറഞ്ഞോ ഹൈറ് നൽകും. അവിടെ പിന്നെ വേവലന്തി പറഞ്ഞു, എന്റെ മോളുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ മക്കളെ പഠിച്ചവനെ ആരാ നോക്കുക? ഒക്കെ പെൺകുട്ടികളാണ്. വേവലന്തി പറഞ്ഞ ആവശ്യമില്ല, പഠിച്ചവനെ അലല്ലാ ഏൽപ്പിച്ചു കഴിഞ്ഞു, പഠിച്ചേറ്റെടുക്കും. ഇതാണ് ഈമാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിച്ചു, തെറ്റെന്ന് തോന്നുന്ന, തിന്മയെന്ന് തോന്നുന്ന എന്ത് കാര്യമുണ്ടോ അതിനെ ഒഴിവാക്കലാണ് ഹിജ്റ. ഹിജ്റ എന്ന് പറഞ്ഞാൽ തിന്മയെന്ന് തോന്നുന്ന ഒരു സംഗതി, അതെന്തോ അത് ഒഴിവാക്കലാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. ഒഴിവാക്കുക അന്നത്തെ കാലത്ത് നമുക്ക് കൊടുക്കും യുദ്ധ പടച്ച സഹായം കൊണ്ട്. നമ്മൾ രോഹിംഗ്യക്കാരൊന്നുമല്ല, നമുക്ക് കൊടുക്കും പോകേണ്ട ആവശ്യമില്ല, വളരെ ഭാഗ്യവാന്മാരാണ്. പക്ഷെ നമ്മളും മുഹാജിറുകളാണ്. പറഞ്ഞു,
മുഹാജിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്ത് ഹറാമാക്കിയോ ആ ഹറാമാക്കിയ കാര്യത്തെ ഒഴിവാക്കുന്നതാണ് മുഹാജിർ. അപ്പൊ നമുക്കൊക്കെ ആ മുഹാജിറുകളുടെ പദവിയിലേക്ക് എത്താനുള്ള വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചില സ്ഥലങ്ങൾ പറഞ്ഞത്. പിന്നെ വേറൊന്നും ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു എന്താണത്? അൽ ഇബാദത്തു ഫിൽ ഹർജി, അൽ ഇബാദത്തു ഫിൽ ഹർജി, അതായത് കുഴപ്പം എവിടെ ഇത്രയും പ്രസാദം കൊള്ളയും കൊലക്കെ നടക്കണ കാണാണത്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ പരാതിക്ക് ഇബാദത്ത് എടുക്കാം, നേരത്തെ കാലത്ത് നിസ്കരിക്കാം, പിന്നെ കൈകൊണ്ടും കാലുകൊണ്ടൊന്നും വൃത്തികളിൽ ചെയ്യാതിരിക്കാം, അങ്ങനെ ഇബാദത്ത് കൃത്യമായ അളവിൽ പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കല്, അതിനൊക്കെ ഹിജ്റത്തിയിലില്ല എന്നിലേക്ക് ഹിജ്റക്ക് എന്റെ അടുത്തേക്ക് എന്നിലേക്ക് ഹിജ്ര വന്നത് പോലെയാണ്. അപ്പൊ നമുക്ക് ഹിജ്റയുണ്ട്. ആ ഹിജ്ര എന്താണ്? അല്ലാഹു തആല ഹറാമാക്കിയ, അല്ലാഹു തആല വിലക്കിയ, അല്ലാഹുവിന്റെ ഹുദൂദുകൾ, അല്ലാഹുവിന്റെ പരിധികൾ ലംഘിക്കാതെ നമുക്ക് നമ്മളെ പിടിച്ചു നിർത്തുക, നമ്മുടെ നമ്മുടെ ആത്മ സംയമനം നമ്മൾ പാലിക്കുക ഇബാദത്തിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ. മുഹാജിർ മൻ ഹജറ മഹറമഹുള്ള. അപ്പോ ആ സാഹബി ചോദിച്ചു, ഓക്കേ, അയ്യുൽ ജിഹാദി അഫ്ളു, അയ്യുൽ ഹിജ്റത്തി അഫ്ളു, ഏതാണ് ഹിജ്റയിൽ വെച്ച് ഏറ്റവും അഫ്ളു? ശത്രുവുമായി നേരിട്ട് ഏറ്റുമുട്ടുക. അപ്പൊ ചോദിച്ചു, അതെ ശത്രുവുമായി നേരിട്ട് മുട്ടുന്നതിന് പക്ഷെ ഏറ്റവും അഫ്സൽ ഏതാണ്? അപ്പൻ നബി പറഞ്ഞു, മൻ ഉഖിറ ജവാദുഹു വഹുഖിറ ദിമാഉ, തന്റെ പടക്കുതിര അറുക്കപ്പെടുകയും താൻ ശഹീദാവുകയും തന്റെ രക്തം ചിന്തുകയും ചെയ്ത വ്യക്തിയാണോ ആ ആൾക്ക്, ആ ആളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഫ്ളഹ. അങ്ങനെ മുഹാജിറും അതുപോലെ തന്നെ ഷഹീദുമായ വ്യക്തികൾ ലോകത്തുണ്ടെങ്കിൽ ആ ലോകത്തുള്ള അത്ര മുഹാജിറും ഷഹീദും ഒരുമിച്ച് കൂടിയ ഏറ്റവും മഹാന്മാരായ വ്യക്തിത്വങ്ങൾ ആരാണ് അവരായിരുന്നു ആണുങ്ങൾ, ഹുമുൽ ജിബാൽ അവരായിരുന്നു പർവ്വതങ്ങൾ, ഈ ഇസ്ലാമിക കുഫറിനെ തടുത്തു നിർത്തിയ പർവ്വതങ്ങൾ, മല പോലെ വന്ന കുഫറിനെ ഇങ്ങോട്ട് അടുക്കാതെ തകർത്ത വകഞ്ഞു മാറ്റിയ പർവ്വതങ്ങൾ അവരായിരുന്നു. കാലത്തേക്കാളും ശക്തിയുണ്ട് അവർക്ക്, അവർക്ക് അവർ കാലത്തെ കാലം എന്ന് പറഞ്ഞാൽ കാലം എല്ലാറ്റിനും അതിജീവിച്ചതാണ്, ഒരു പ്രയോഗമാണത്. എല്ലാറ്റിനെയും അതിജീവിച്ച് കാലം ഇനിയും മുന്നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ കാലത്തേക്ക് ആത്മവിശ്വാസമുണ്ട് അവർക്ക്. സ്ഥാപിച്ചത് പിന്നെ എന്നെ ആരാധിക്കുവാൻ ഭൂമി ആരുണ്ടാവുക? ഹക്കും ബാത്തിലും വേദനയപ്പെടുന്ന സന്ദർഭം ഇതൊക്കെ ജമാൽ അതാണ്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആറ് മുറിക്ക പിടിക്കുന്നത്. നിങ്ങള് നേരത്തെ പറഞ്ഞു കൊടുത്തു അങ്ങനെ തന്നെയാണ്. ഹിജ്റ ഹിജ്റ പോയ ആ സന്ദർഭത്തെ പറഞ്ഞിട്ട് മഹാനായ ഇമാം ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി തവസ്സുലാക്കുന്നുണ്ട് അവിടെ. ഹിജ്റ പോയ സന്ദർഭം എന്താ ഹിജ്റന്റെ പ്രത്യേകത? നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഉപ്പ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, വമാ ഹവൽ ഗൗറു മിൻ ഖൈരിൻ വമാ ഹവൽ ഹാറു മിൻ ഖൈരിൻ വമിൻ കരമി ഗൗർ തൗറു. ഒരുമിച്ച് കൂട്ടിയതിൽ തന്നെയാണ് സത്യം. എന്താ ഓർസവർ ഒരുമിച്ച് കൂട്ടിയത്? ഒന്ന് ഹൈർ, ആരാ ഹൈർ? ഹൈറുൽ ബരിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കറവ്, ആരാ കറവ്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരെയും ആര് ഉൾക്കൊണ്ടു? ഗോർസവർ ഉൾക്കൊണ്ട്. ചുറ്റുഭാഗത്ത് മാറി വന്ന് സൈന്യം വന്നു.
പിന്നെ വാക്കുലോ തറഫും മിനൽ തറഫും മിനൽ കുഫാരി മിൻഹു അമി. ഇതാണ് വിഷയം. നമുക്കൊക്കെ സംഭവിക്കുന്നത്, നമ്മൾ ആക്രമിക്കാൻ വരുന്ന സമൂഹമുണ്ട്. ഓക്കെ, എന്താ ഉള്ളത്? ചെറിയൊരു ഗുഹയുടെ അകത്ത് എല്ലാവരും ഇവരെ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു, ശത്രുക്കൾ ചുറ്റുപാകത്തുണ്ട്. പക്ഷേ അള്ളാഹുത്തൽ അവരുടെ രണ്ട് കണ്ണ് അവരുടെ കണ്ണുകളെ വക്കുല്ല തുറക്കുന്ന കണ്ണുന്ന അവരുടെ കണ്ണുകൾ അള്ളാഹുത്തൽ എന്താക്കി? അന്ധമാക്കി. ആർക്കും കാണാൻ കഴിഞ്ഞില്ല, കണ്ടിട്ട് കാണാൻ കഴിയില്ല. അള്ളാഹുത്തൽ അന്ധത കൊടുത്തു. അള്ളാഹ് സ്വഭാവം നമ്മുടെ വിശ്വാസങ്ങളല്ലേ, അഷ്ടേരി വിശ്വാസം അനുസരിച്ച് നമുക്ക് ഞാനിപ്പോ അങ്ങനെ കാണും നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കാണും എന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തൽ നൽകുന്ന എപ്പോഴാണ് നോക്കുന്ന സമയത്താണ് ആ കാഴ്ചകൾ ശക്തി നൽകുന്നത്. ഞാൻ മുമ്പ് ഒരുപാട് സമയത്തവരോട് പറഞ്ഞതാണ്, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു, ആ എറിഞ്ഞു വീഴുന്ന സമയത്ത് തീ അവർ കേൾക്കുന്ന സമയത്താണ് എന്ത് ചെയ്യാ അള്ളാഹു തആല തീക്ക് എന്ന കഴിവ് കൊടുക്കാം. ഇബ്രാഹിം വന്നപ്പോ എന്തായി? ഇബ്രാഹിം നബിയാണ് വന്നപ്പോ സംഭവിച്ചത് എന്താണ്? അള്ളാഹുടെ കൽപ്പന റിവേഴ്സ് ആയി. അതേപോലെ തന്നെയാണ് ഇവർ നോക്കുന്നു, നോക്കുമ്പോ അള്ളാഹു തആല അവരുടെ കണ്ണു കണ്ടു നിൽക്കിയ സന്ദേശം എന്താണ്? റിവേഴ്സ്, അന്ധത, കാണാതിരിക്കുക. നേരത്തെ പറഞ്ഞ മാതിരി സൂര്യന്റെ ചന്ദ്രൻ സിദ്ഖ് എന്ന സത്യത്തിന്റെ ആ പ്രതിരൂപം, സത്യം എന്തോ അതിന്റെ അത് പ്രവഹിക്കുന്ന സ്ഥലം, അതാണ് സിദ്ഖ്. അതാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ്. സിദ്ദീഖ് എന്ന് പറഞ്ഞാലാണ് ഈ സത്യത്തിനെ, ഈ പ്രവഹിച്ച സത്യത്തിനെ കണ്ടിട്ട് അത് എല്ലാവരും നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ അത് വാസ്തവമാക്കിയ, സത്യസന്ധമാക്കിയ വ്യക്തി അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും ഫസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമ, രണ്ടുപേരും ലം യസല, അവിടെ ഇങ്ങനെ ഉണ്ട്. അവർ രണ്ടുപേരും അവിടെ ഉണ്ട്, അവർ രണ്ടുപേരും ഗുഹക്കകത്തുണ്ട്. ഗുഹ വലിയ ഗുഹ എന്നെല്ലാവരും കണ്ടതല്ലേ? പക്ഷെ വഹും യഖൂലൂനമാ ബിൽ ഗാരി മിൻ അരിമി, ഓല് പറഞ്ഞ് ചുറ്റുപാകം വന്ന് ഇവരെ കൊല്ലാൻ വന്ന സൈന്യം പറഞ്ഞത് മാ ബിൽ ഗാരി മിൻ അരിമി മിൻ അഹദി, ഒരാളും ഈ ഗുഹകാർ ഈ ഗുഹക്കാർക്ക് ഒരാൾ ഇവിടെ ഇല്ലാണ്. അള്ളാഹ് ഇടപെടും. അള്ളാഹ് വിശ്വാസം ഉണ്ടോ? അള്ളാഹ് അവിടെ ഇടപെടും. എവിടെ ഇടപെടും? പിന്നെന്താ നമുക്ക് പഠിക്കാതെ? അള്ളാഹ് ഇടപെടും. എന്താണ് വിശ്വസിക്കാനുള്ള കാരണം? ലന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂതാല ഖൈറിൽ ബരിയത്തിൽ തൻസുജ വലം തഹുമി. ഓല് വിചാരിച്ചു എന്ത് ലന്നുൽ ഹമാമ, അവിടെ ഇങ്ങനെ മാടപ്രാവിന് ലന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂത, അവിടെ മാടപ്രാവിനെ അവർ കണ്ടു, പ്രാവിനെ അവർ കണ്ടു, അതുപോലെ തന്നെ ചിലന്തിയെയും അവർ കണ്ടു. ഒരു ചിലന്തി ഇവിടെ ഉണ്ട്, പിന്നെ പ്രാവുണ്ട്. ഇവിടെ ഇതിനകത്ത് ആളുണ്ട് എന്നുണ്ടെങ്കിൽ ലം തൻസുജ് ഈ ചിലന്തി ഒരിക്കലും ഇവിടെ എന്ത് കെട്ടൂല, വല കയ്യൂല. അതിനുശേഷം പിന്നെ വലം തഹുമി, ഈ മാടപ്രാവ് മുട്ടയിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കളിക്കൂല. ഓലിങ്ങനെ വിചാരിച്ചു അല്ലാത്ത ഇവിടെ സംഭവമാണ്. എന്നിട്ട് മുമ്പിൽ പറയാണ്, ഇതാണ് നമ്മളെ അച്ചോലെ വിഷയം. അള്ളാഹുവിന്റെ സംരക്ഷണമാണിത്. സാധാ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സംരക്ഷണം എന്താണ്? യുദ്ധത്തിലൊക്കെ പോകുമ്പോ നല്ല കൂടുതൽ കൂടുതൽ കണ്ണികളുള്ള പടയെങ്കിൽ, കൂടുതൽ കൂടുതൽ പടയെങ്കിൽ, പിന്നെ കണ്ണികളുടെ പടയെങ്കിൽ ധരിക്കാൻ കഴിയാൻ രാജാക്കന്മാരൊക്കെ ധരിക്കാം. പിന്നെ വില കൊടുക്കണേ പതിട്ട് ഞാൻ ഞാൻ എത്ര വെട്ടിയാലും എത്ര അമ്പ ചെയ്താലും എന്ത് ചെയ്യൂല, ഏൽക്കൂല. അപ്പോൾ വിതായത്തുല്ലാഹി, അള്ളാഹിന്റെ സംരക്ഷണം, വിതായാന്റെ സംരക്ഷണം, അള്ളാഹിന്റെ സംരക്ഷണം. അവനത്ത് അമുദാഫത്തിൽ മിനദ്ദുറൂഇ, ഒരുപാട് പിന്നെ കണ്ണികളുള്ള ഒരുപാട് പിന്നെ മേലക്കും മേൽ അംഗികൾ ധരിച്ചിട്ട് അവൻ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ സംരക്ഷണം അള്ളാഹിന്റെ സംരക്ഷണം. അള്ളാഹ് കൊടുത്ത എന്താണ്? അള്ളാഹ് ഒരു അങ്കി, ഒരു പടയങ്കി പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചു. എന്താണത്? ചിലന്തി വല അല്ലേ, കുറെ കണ്ണികളുള്ള വല. നമ്മളെ കാഴ്ചയപ്പോ എന്താണത്? പിന്നെ അഹ്വനിൽ പോയി വൈത്തല അംഗബൂത്ത്, അതിങ്ങനെ വായിക്കാൻ പോലെ ഏറ്റവും എന്താണ്, ഏറ്റവും സ്ട്രോങ് ഇല്ല, തീരെ സ്ട്രോങ് ഇല്ലാത്ത വളരെ വീക്കായ ഒരു വീടാണ്. പക്ഷെ അള്ളാഹ് അതെന്താക്കി മാറ്റി, വലിയൊരു സംരക്ഷണ കവചമാക്കി മാറ്റി. അതാണ് അള്ളാഹ് അത്ര വേണ്ടുള്ളൂ, അള്ളാഹ് അത്ര വേണ്ടുള്ളൂ. നമ്മുടെ സംഗതിക്ക് പോയി അബദ്ധവശാലം ഇരിക്കാൻ വരുത്തിയില്ല, ഒരു സമയം മുന്നിൽ കണ്ടു, പക്ഷെ കാണാത്തവർ കൊടുക്കും. പക്ഷെ എന്ത് വേണം ആ സമയത്ത് പറച്ചോ വിളിച്ചാൽ വിളി കേൾക്കണമെങ്കിൽ അതിന് മുമ്പ് ബിമ്പൊക്കെ എന്ത് വേണം?